പിള്ളാരെ, ഈ രണ്ടു വർഷം കൂടെ കഷ്ടപ്പെട്ടാൽ മതി, പിന്നെ ജീവിത സെറ്റാ എന്ന സ്ഥിരം പല്ലവി വെള്ളം ചേർക്കാതെ വിഴുങ്ങി. ഈ കണ്ട മനുഷ്യന്മാരോടൊക്കെ മത്സരിച്ച് റാങ്കും വാങ്ങിച്ച് 2017 സെപ്റ്റംബറിൽ TMCയിലേക്ക് കാലെടുത്ത് വെച്ച 150 പിഞ്ച് കുഞ്ഞുങ്ങൾ. കൊട്ടക്കണക്കിന് സ്വപ്നങ്ങളുമായി അവർ ചെന്നെത്തിയത് ഒരു കാട്ടിലേക്കായിരുന്നു സുഹൃത്തുക്കളെ, ഒരു പട്ടിക്കാട്ടിലേക്ക്. കാപ്പഴുത്തല്ലോ ഇന്നും കാലമായില്ലേ എന്റെ കൈപിടിച്ചിടാൻ അന്ന്. കണ്ണിങ്ഹാമും കടാറും ഫോർമാനിൻ്റെ മൂക്ക് നൊഞ്ഞ കാരണം ആണോന്ന് പറഞ്ഞ അനാട്ടമി ഡിസെക്ഷൻ ഹോൾ, പിന്നെ നമ്മുടെ ബയോ കെമിസ്ട്രി സജീവ സാറിൻ്റെ സ്വന്തം മസ് നോ ക്വസ്റ്റ്യൻസ്, ഗുഡ് ടു നോ ക്വസ്റ്റ്യൻസ്, നൈസ് ടു നോ ക്വസ്റ്റ്യൻസ് മൈക്കും കൊണ്ട് പിള്ളേരുടെ അണ്ണാക്കിലേക്ക് തള്ളാനുള്ളൊരു വരവുണ്ട്. ലെക്ചർ ഹോളിലേക്കാണെങ്കിൽ പിള്ളേരെക്കാളും ഇൻട്രസ്റ്റിൽ പഠിക്കാൻ വരുന്ന കുറച്ച് പട്ടികൾ, സ്വന്തം വിരലിൽ കുത്തി ചോര ഒലിപ്പിച്ച് പഠിച്ച ഫിസിയോളജി, ലോഡ് കണക്കിന് നോളജ് തലയിൽ കുത്തി കയറ്റാൻ നോക്കി മൊത്തം പേരുടെയും കിളികൾ പല വഴിക്ക് അങ്ങ് പറന്നു. എന്താ ഇപ്പൊ പഠിക്കുക എന്നറിയാതെ ചിലര് കിളി പോയിരിക്കുമ്പോ വേറെ ചിലര് ജീവിതത്തിന്റെ ബിൽഡപ്പിലായിരുന്നു. അവിടെ ഇവിടെയൊക്കെ ഓരോരോ കമ്പൈൻ സ്റ്റഡികൾ പൊങ്ങിത്തുടങ്ങി. പക്ഷെ അതൊന്നും ഇല്ലാതെ പാത്തും പതുങ്ങിയും ചരട് വലിച്ച കൂട്ടത്തിലെ ആദ്യ കപ്പിളിനെ സ്മരിക്കാതെ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും? പാച്ചിക്കാൻ പിശാന, ദിസ് ഇസ് ഫോർ യു. TMCയിൽ നമ്മുടെ ആദ്യത്തെ വാലന്റൈൻസ് ഡേ വന്നെത്തി. കോട്ടയത്ത് നിന്നൊരു മൂത്ത പിള്ളച്ചനും മൂപ്പയുടെ അച്ചായത്തിയായിരുന്നു സ്റ്റാർസ് ഓഫ് ദ ഡേ. കലക്കുള്ള വെള്ളത്തിൽ കുളിക്കല്ലേ ജാനു, നീരേറങ്ങും. ക്രിസ്ത്യാനിയും പരിവാരങ്ങളും അവരുടെ കിടിലും പ്രപ്പോസലും ഡാൻസും നമുക്കൊന്ന് സ്മരിച്ചാലോ ഗായ്സ്? പഠിച്ച് റാങ്ക് വാങ്ങാൻ മാത്രല്ല, ചാട്ടത്തിൽ എന്നെ വെല്ലാൻ ആരുമില്ല എന്ന് തെളിയിച്ച ചിലരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആളുടെ ഓട്ടം കണ്ട് ഒളിമ്പിക്സിൽ നിന്ന് ആള് വന്ന് പൊക്കിക്കൊണ്ടുപോയി എന്നൊരു വർത്താനൊക്കെ നാട്ടിലുണ്ട്. ആകാശം കാണുന്നു.
അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഇയർ യൂണിവേഴ്സിറ്റിയുടെ എക്സാം ടൈം ടേബിൾ വന്നു ഗൈസ്. എക്സാം പക്ഷേ മാറ്റി, വീണ്ടും മാറ്റി, പിന്നെയും മാറ്റി, അങ്ങനെ മാറ്റിക്കൊണ്ടേയിരുന്നു. ഇതിനിടയ്ക്ക് ആറ്റു നോറ്റ് കാത്തിരുന്ന നമ്മുടെ ആദ്യത്തെയും അവസാനത്തെയായ ആ ബാച്ച് ട്രിപ്പ് നടന്നു ഗൈസ്. മൂന്ന് ബസ് നിറയെ പിള്ളേരും നമ്മുടെ ബാച്ചിൻ്റെ രണ്ട് മൂപ്പന്മാരുമായി നമ്മൾ ആ ട്രിപ്പ് പോയി. ബസ് എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, മൂന്ന് ബസ്സും മൂന്ന് കഥയായിരുന്നു. പ്രേമിക്കുമ്പോൾ നീയും ഞാനും നീരിൽ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം വീരൻ പടയുടെ വൻമുടി ഏറ്റിക്കൊട്ടിക്കേ വൻമുടി ഏറ്റിക്കൊട്ടിക്കേറും താളം ഇത് മുള്ളൻ കൊല്ലം. ഹണിമൂൺ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. എം ബി ബി എസിനെ കെട്ടിയിട്ട് ഹണിമൂൺ പീരീഡിലെത്താൻ കുറച്ച് ലേറ്റായെങ്കിലും പറയാതെ വയ്യ, അടാറ് കൊല്ലായിരുന്നു. കളിച്ചു, ചിരിച്ചു, ഉറങ്ങി, കിടന്നുറങ്ങി, ക്ലാസ്സിലുറങ്ങി, ക്ലാസ്സിൽ പോകാതെ ഉറങ്ങി. സെക്കൻഡ് ഷോ, നൂൺ ഷോ, എന്തിനേറെ ഫാൻ ഷോ പോലും വിട്ടിട്ടില്ല. നീയൊന്നും കാണാത്ത, നിനക്കൊന്നും അറിയാൻ പാടില്ലാത്തൊരു മൈക്കിളിനെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഓണം വന്നു. ഫസ്റ്റ് ഇയറിൽ പൂവും പുല്ലും ചുമന്ന് ബാച്ചൻഡ്രിക്ക് മത്സരിപ്പിച്ചതിൻ്റെ ചായയും പരിപ്പുവടയും അന്നേ ഓങ്ങി വെച്ചതാണ്. അത് തീർക്കാൻ രണ്ട് കൊല്ലം വേണ്ടി വന്നു. 2019 ഓണത്തിന് ലെനക്സ് 6 അടുകയായിരുന്നു ഗൈസ്. 6 അടുകയായിരുന്നു. എന്റെ കരിയർ, എന്റെ അംബിഷൻ, അതാണ് എനിക്ക് വലുത്. വെറുതെ പ്രേമിച്ചു കളയാനിപ്പോ സമയമില്ല. കുടുക്കു പൊട്ടിയ കുപ്പായം മുടുത്ത് മണ്ഡണ കാലത്തെ മിടുക്കി പെണ്ണെ എന്നുടെ നെഞ്ചിൽ നടുക്കിരുന്നവളാണേ നീ, നടുക്കിരുന്നവളാണേ നീ. പൊട്ടിയ കുപ്പായം മുഖത്ത് മണ്ഡല കാലത്തെ വിടുക പിന്നെ എന്നുടെ നെഞ്ചിൽ നടുക്കിരുന്നവളാണേ നീ, നടുക്കിരുന്നവളാണേ നീ. നമ്മുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കേണ്ടെന്ന് കരുതി തന്നെ ഊർജ്ജസ്വലരായി ലെനക്ക് കപ്പെടുക്കാൻ കളത്തിലിറങ്ങി. ദേ പോയി, ദാ വന്നു.
ചരിത്രം വീണ്ടും ആവർത്തിച്ചു ഗൈസ്, കപ്പില്ലാത്ത ലെനക്. അങ്ങനെ തേർഡ് ഇയർ കാലഘട്ടം ശരവേഗത്തിലെത്തി. നമ്മൾ പോലും അറിയാതെ ഒരു സെലിബ്രിറ്റി ഇവിടെ വളരുകയായിരുന്നു സുഹൃത്തുക്കളെ. ഇങ്ങ് വെറൈറ്റി മീഡിയ മുതൽ അങ്ങ് BBC വരെ, പിന്നെ ഫാൻ പേജായി, കൊളാബറേഷനായി, ഇൻഫ്ലുവൻസറായി, ബ്ലൂടിക്കായി, എന്തിനേറെ IS ബന്ധം വരെ പറഞ്ഞു വരുത്തി. അങ്ങനെ അങ്ങനെ നമ്മൾ ദ സോ കോൾഡ് ഫൈനൽ ഇയേഴ്സായി. വിവരം വെക്കണം എന്ന് അടങ്ങാത്ത ആഗ്രഹത്തോടെ ചെന്ന് കയറിയതൊക്കെ പുലിമടയായിരുന്നു ഗൈസ്. എല്ലാ പുലിമടയെന്നും ഉസ്താദമാർ അടിച്ച് പരത്തി പുച്ഛിച്ച് മതിലുമേൽ ഒട്ടിച്ച് തന്നു. മെഡിസിൻ ആണെങ്കിലും സർജറി ആണെങ്കിലും പീഡിയാട്രിക്സ് ആണെങ്കിലും ഗൈനക്കാണെങ്കിലും ഒക്കെ അതെ. Yes, I'm very sure it's a fibroid man. കഷ്ടം. താങ്കൾ ഉടനെ തന്നെ വല്ല മെഡിക്കൽ ബുക്സ് എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അതെന്താ മാഡം? അല്ല, താങ്കൾ ഇത്രയും നേരം പറഞ്ഞ പല ഉത്തരങ്ങളും ഒരു മെഡിക്കൽ ലിറ്ററേച്ചറിൽ ഞങ്ങൾ വായിച്ചിട്ടില്ല. ഇനിയിപ്പോ സ്വന്തമായിട്ട് വല്ലതും? ഫൈബ്രോയിഡ് എന്നത് യൂട്രസിൽ മാത്രം ഉണ്ടാന്താ. This is a male patient. You may go now. അടുത്ത അറ്റംപ്റ്റ് ഇല്ലെങ്കിലും പാസ് ആവോ നോക്ക്. Are you ready? Yes, sir. ഷിയാക്ക് ഇതെന്ത് പ്രശ്നമാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. സിറോസിസ് ലിവർ വിത്ത് പോർട്ടൽ ഹൈപ്പർടെൻഷൻ, യൂസേജ് ഓഫ് ലിക്കർ, ഒരു ഇൻഗ്വിനൽ ഹെർണിയ ഉണ്ട് റൈറ്റ് സൈഡിൽ. ഹെർണിയെ പറ്റി പറഞ്ഞിരുന്നെങ്കിൽ തോപ്പിക്കും. എന്ത് ഹെർണിയ? ഇൻഗ്വിനൽ. സ്പെല്ലിംഗ് ആണോ? വേണ്ട. ഡയഗ്നോസിസ് കിട്ടിയോ? യെസ് സർ. നിങ്ങൾ സെറ്റാണോ ഗൈസ്? ഏയ്, ഞങ്ങളോ? ഞങ്ങൾ നല്ല കട്ട ചങ്സ് അല്ലേ. ഈ ഒരു ഡയലോഗ് അടിച്ച് ഫസ്റ്റ് ഇയർ തൊട്ടേ നമ്മളെ എല്ലാവരെയും പറ്റിച്ച് നടന്ന് ഫൈനൽ ഇയർ ആയപ്പോൾ ഞങ്ങൾ സെറ്റായിട്ടോ എന്ന് എല്ലാവരെയും അറിയിച്ച രണ്ട് കള്ള പൂച്ചകളുണ്ട്. അവരെ നമുക്കൊന്ന് കണ്ടാലോ? മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർക്കാറ്റേ, ആരോടും പറയരുതി പ്രേമത്തിൻ ജീവരഹസ്യം. മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർക്കാറ്റേ. ഫസ്റ്റ് ഇയർ മുതൽ ആർജിച്ചെടുത്ത സകല കഴിവുകൾ കളത്തിലിറക്കിയ ഒരു ഇവന്റ് കൂടിയുണ്ട്, അതും കൂടെ കാണണ്ടേ? എത്ര കൊതിച്ചിട്ടും കാണാൻ വയ്യല്ലോ, കണ്ടില്ലെന്നാലും കാണാൻ മറയത്തവളില്ലേ. എത്ര വിളിച്ചിട്ടും മറുപടി കേട്ടില്ല, കേട്ടില്ലെന്നാലും കാതോരത്തവളില്ലേ. വർഷത്തെയും പോലെ തന്നെ ഈ വർഷവും ഫൈനൽ ഇയർ യൂണിവേഴ്സിറ്റി നീട്ടിവെക്കോ ഇല്ലയോ എന്നുള്ള അനിശ്ചിതാവസ്ഥയിൽ തന്നെയാണ്. എന്നാലും ഫൈനൽ ഇയർ പോസ്റ്റിങ്സും മോഡൽ എക്സാമും എല്ലാം പൂർത്തിയാക്കി നമ്മൾ ഇന്ന് ഈ ദിവസത്തിൽ എത്തി നിൽക്കുകയാണ്. നമ്മുടെ ബാച്ച് ഡേ എല്ലാവരും ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ച ഈ ഒരു ദിവസം ഇത്രയും അടിപൊളിയായി സെറ്റാക്കി എന്നു വേണ്ടി കുറേ കഷ്ടപ്പെട്ട എല്ലാ പിള്ളേർക്കും താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഏറ്റവും കൂടുതൽ നമ്മുടെ രണ്ട് റപ്പായിമാർ ലച്ചുവിനും മൻസൂറിനും ബിഗ് താങ്ക്സ്.